എല്ലാവർക്കും ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ചട്ടിനി ഉണ്ടാക്കട്ടോ. അതിനാദ്യം വേണ്ട നമ്മളൊരു ചീനച്ചട്ടി വെക്കുക. ശേഷം അതിലേക്ക് ചട്ടി ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് നമ്മൾ അല്പം കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം എന്താ വെച്ചാൽ കുഞ്ഞുമക്കൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ച തേങ്ങ എന്ന് പറയുമ്പോൾ അതിൽ പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചത്. സാധാ ഒരു സിമ്പിൾ ചട്ടിണിയാണ്, നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കുമൊക്കെ വേണ്ടിയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചട്ടിണിയാണ്. പിന്നെ നമ്മളിവിടെ എന്ത് വെക്കുന്ന സമയത്തും അതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാറുണ്ട്, കാരണം ഇൻഫെക്ഷനൊക്കെ ഏറ്റവും നല്ല ഒരു മെഡിസിൻ കൂടെയാണല്ലോ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അരച്ച് വെച്ച തേങ്ങാരപ്പിലേക്ക് നമ്മൾ ഇത്തിരി ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവർക്കും അറിയണ്ടാവും, ഞാൻ ബിഗിനേഴ്സിന്, അതായത് എന്നെ പോലെയുള്ള പഠിച്ച് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അതിനുശേഷം ഇത് നമ്മൾ ആദ്യം തന്നെ കറിവേപ്പില ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഇടണം. ഞാൻ പറിക്കാൻ പോകാൻ ലേറ്റായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ചട്ടിനി ഇപ്പോൾ തന്നെ റെഡിയായി, കാരണം ഈ കുമിള വരുമ്പം തന്നെ റെഡിയായിട്ടുണ്ടേ. ശേഷം നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെയാണ് ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.